ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ദേവഹരിതം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമാവുന്നു. ജില്ലയിൽ ആദ്യമായി പദ്ധതി നടപ്പാക്കുന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തെ 3.5 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് ദേവഹരിതം പദ്ധതി നടപ്പാക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണിത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നഴ്സറിയിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കൃഷിവകുപ്പ് എന്നിവർ നൽകുന്ന തൈകളും ഉൾപ്പെടെ 7000 തൈകൾ വെച്ചുപിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളും NSS വോളണ്ടിയർമാരുമാണ് തൈകളുടെ പരിചരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഹരിത കേരള മിഷൻ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലും പച്ചത്തുരുത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ പന്നിക്കോട് ദേശത്തുള്ള ദേവസ്വം ബോർഡിന് കീഴിലുള്ള 3.5 ഏക്കറോളം ഭൂമിയാണ് നമ്മൾ പച്ചത്തുരുത്തിനായി ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇവിടെ നടുന്ന തൈകൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്ത നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിപാലനത്തോടു നമ്മൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ നഴ്സറിയിൽ തന്നെ ഉൽപ്പാദിച്ച ഫലവൃക്ഷ തൈകൾ, ഔഷധ സസ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. ചെത്തി, മന്ദാരം, പിച്ചകം, തുളസി ഉൾപ്പെടെയുള്ള ദശപുഷ്പങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായ ക്ഷേത്രങ്ങളിലെ കാവുകൾ പുനരുജ്ജീവിപ്പിക്കുക, ക്ഷേത്രങ്ങളിലെ ഉത്സവ സമയത്തേക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് സ്ഥലം സന്ദർശിച്ച ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രകാശ് പറഞ്ഞു. വിവിധ ഏജൻസികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ജില്ലയിൽ ആദ്യമായി കൊടിയത്തൂരിൽ പദ്ധതി ആരംഭിക്കാനായത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായി തന്നെ കാവുകളുള്ള സ്ഥലങ്ങൾ പലയിടത്തുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാവുകളെ പുനരുജ്ജീവിപ്പിക്കുക, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള നിരവധി പിന്നെ പുഷ്പങ്ങളും ഇലകളും അങ്ങനെയുള്ള ചെടികളൊക്കെ ആവശ്യമായിട്ടുണ്ടാവും, അത് ചെയ്യുക. അതുപോലെ തന്നെ ഉത്സവങ്ങളോട് അനുബന്ധിച്ചുള്ള അവരുടെ പിന്നെ ഈ ഭക്ഷണ ആവശ്യങ്ങൾക്കൊക്കെയുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ കേരളത്തിൽ ഇത്തരത്തിൽ ലഭ്യമായിട്ടുള്ള സ്ഥലത്ത് കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദേവഹരിതം പദ്ധതിയിൽ കൂടെ ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രദേശത്ത് 1.5 ഏക്കറോളം സ്ഥലത്ത് മുരിങ്ങക്കൃഷിയും പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഗോക്കൾക്കായി തീറ്റപ്പുൽ കൃഷിയും ആരംഭിക്കും. കന്നുകാലികൾ ഉൾപ്പെടെ കയറി കൃഷി നശിപ്പിക്കാതിരിക്കാൻ സ്ഥലത്തിന് ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുകയും ചെയ്യും. ഇത് ഇവിടെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ നടലും പരിപാലനവും എല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കൂടെ തന്നെ ഇതിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തൈകൾ, അതുപോലെ കൃഷി വകുപ്പ് വഴി തൈകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസിയ, തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ റാസിക്ക്, നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളുമായ ബാബു മൂലയിൽ, പി അബ്ദു, ഐ ശങ്കരനാരായണൻ, വിജയൻ പുലുകുന്നത്ത്, സുബ്രഹ്മണ്യം തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.